ഓടിയല്ലേ ചേച്ചി, അല്ലേ ചേച്ചി അങ്ങോട്ട്. നമസ്കാരം, ഞാൻ നമുക്ക് അങ്ങോട്ട് പോവാം, അങ്ങോട്ട് പോവാം. എല്ലാവരും സംസാരിക്കും, എല്ലാവരും സംസാരിക്കും, എല്ലാവരും സംസാരിക്കും. പോവാം. അമ്മ അമ്മ അമ്മേനെ പരിചയ വിട്ടില്ലേ? ചേട്ടനെ പരിചയ വിട്ടില്ലേ? ഭാര്യ ഫ്ലൈറ്റ് അറിയപ്പോഴേ ചെവി ഒന്ന് അടഞ്ഞിരിക്കുകയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. കളി ഇഷ്ടപ്പെട്ടില്ലേ? അത് നമസ്കാരം. നമുക്കൊരു കാര്യം ഡിസ്റ്റർബൻസ് വേണം, അങ്ങനെ ഓക്കെ. അപ്പോ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. ഞാന് ബിഗ് ബോസിൽ നിന്ന് ഇപ്പോൾ എവിക്റ്റ് ആയിരിക്കുകയാണ്. എല്ലാ പ്രേക്ഷകരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ പ്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ഗെയിം ആസ്വദിച്ച് ആസ്വദിച്ച് വരുമായിരുന്നു. അതിപ്പോൾ എങ്ങനെയാണ് ഇതിപ്പോൾ സംഭവിച്ചതെന്നൊക്കെ എനിക്ക് വീട്ടിൽ വന്നിട്ട് വന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്ര നേരം കുറെ കാത്തിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ പെട്ടെന്നുള്ള പുറത്താക്കൽ ചേട്ടൻ പ്രതീക്ഷിച്ചിരുന്നോ? ഞാന് പെട്ടെന്നുള്ള പുറത്താക്കൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നല്ല ഗെയിമർ ആയിരുന്നു എന്ന് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെയുള്ളൊരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? അതാണ്, ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. അപ്പോ എനിക്കറിയില്ല അതെന്താ സംഭവിച്ചത്. എനിക്ക് വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളൊക്കെ നോക്കണം, അത് എങ്ങനെയാണ് സംഭവിച്ചത് നമുക്ക് അറിയില്ല. അതായത് നോക്കാം, എന്തായാലും ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ബിഗ് ബോസ് എനിക്ക് നല്ലൊരു അവസരമാണ് തന്നത്. തൃശ്ശൂര് പൂമന്നത്ത് ഒരു ചെറിയ സാധാരണക്കാരനായിട്ടുള്ള ഞാൻ അമ്പലങ്ങളും അല്ലെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് നടക്കുന്ന ഞാൻ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുവന്ന് നിങ്ങളുടെ ഈ മുന്നിൽ നിങ്ങളെല്ലാവരും എന്നെ തേടി വരികയുണ്ടായില്ലേ, അതിന് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ബിഗ് ബോസിലേക്ക് പോകുമ്പോൾ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ തേടി എന്നോടുള്ള ഇഷ്ടം കാണിക്കുന്നില്ലേ, ഇത് തന്നെയാണ് എൻ്റെ ബലം. അപ്പോൾ നിങ്ങളെന്താണ് പറയുന്നത്? അതായത് ഞാനെന്തറിയോ, ഞാന് എന്റെ ബേസിക് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഞാനാണ് ബേസിക് നേച്ചർ. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വായതുവരാൻ സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ അവിടെ പറഞ്ഞു കളിച്ച ഒരാളാണ്. ഞാൻ അല്ലാതെ പറയാതെ കളിച്ച ഒരാളല്ല. ഞാൻ വളരെയധികം പറഞ്ഞ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. പിന്നെ എന്റെ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാവരും സോഫയിട്ട് നിന്ന് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്ന ഒരാളാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും. പക്ഷേ അവിടെയുള്ളപ്പോ നമുക്ക് എന്താ വെച്ചാൽ, നമുക്ക് ഇപ്പൊ നമ്മൾ പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അല്ലേ? നമുക്ക് എല്ലാത്തിലും കയറി ഇടപെടാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ താൻ വീണ് കഴിഞ്ഞാൽ ഞാൻ തൻ്റെ അടുത്തേക്ക് വരികയും എന്നിട്ട് തന്നെ സഹായിക്കുകയും. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ നമ്മളൊരു ഗെയിം കളിക്കാനാണ് പോയത്. അപ്പൊ ആ ഗെയിം എങ്ങനെ കളിക്കണം എന്ന് എന്നെക്കാളും കൂടുതൽ മീഡിയക്കാരായി നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? എന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവോ അല്ലേ? അല്ലേ, അത് മാസ്ക്കൊക്കെ മാസ്ക് വരും, കൊറോണ ഒന്നും ഇല്ലേ? അപ്പോ ഓക്കെ, മാസ്ക്കൊക്കെ വരും. അപ്പോ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരാൻ വേണ്ടി കാത്തിരിക്കാവും നിങ്ങൾ അല്ലേ? അത് എടുത്ത് പെരുക്കാൻ വേണ്ടിട്ട് ഇതേ ഒരു ഐറ്റം തന്നെയാണ് അവിടെ. അവിടെ എന്തെങ്കിലും ചെറിയ കാര്യം നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു കണ്ടന്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ടി കളിച്ച ഒരാളാണ് ഞാൻ. പ്രേക്ഷകരെ മനസ്സിൽ കണ്ടുകൊണ്ട് കളിച്ച ഒരാളാണ് ഞാൻ. എന്റെ കളികൾ ടോക്സിക് ആയിട്ടുള്ള ആളുകളെയാണല്ലോ ബേസിക്കലി ബിഗ് ബോസിൽ എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി ടോക്സിക് ആകാൻ ശ്രമിച്ചതാണ്? ഞാൻ അങ്ങനെ ടോക്സിക് ആകാൻ ശ്രമിച്ചതല്ല. അവിടുത്തെ ഇപ്പൊ നമ്മൾ ഈ വിചാരിക്കുന്ന പോലെയല്ല ഇതിന്റെ ഉള്ളിലൊരു സ്കീമുള്ളത്. കാരണം നമ്മളിപ്പോ ഒരു ഇപ്പൊ ഈ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വന്ന ഓരോരുത്തരും എനിക്ക് മുഖപരിചയം എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 hour കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തിൽ ആരാണ് ഇരുന്നത് വരെ നമുക്ക് മനസ്സിലാവില്ല. നമ്മുടെ മൈൻഡ് അത്രയും ഗെയിമിൽ ഡെഡിക്കേറ്റഡ് ആവായിരിക്കും. നമ്മളിങ്ങനെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ബ്രെയിൻ ഫ്രീ ആണ്. ഇപ്പോൾ ഇയാളെ കണ്ടു കഴിഞ്ഞാലും ഒരു എത്ര കാലം ഒരു കൊല്ലം കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞാലും എനിക്ക് ഓർമ്മ വരും. പക്ഷെ അവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരം ഇങ്ങനെ ജയിക്കാൻ വേണ്ടി പോയവനാണ് ഞാൻ. 6 hour വേണ്ടി പോയവനാണ് ഞാൻ. ആ ഞാനാണ് 1 hour ഇവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആലോചിക്കുന്നത്. പ്രസ്ഥാനങ്ങൾ തെറ്റിപ്പോയി തോന്നുന്നുണ്ടോ? പ്രസ്ഥാനങ്ങൾ ഞാൻ
അതൊക്കെ നമുക്ക് പിന്നാലെ സംസാരിക്കാം. അതൊക്കെ നമ്മൾ ഞാൻ പറയുന്നത് അറിയോ, അങ്ങനെ തുറന്നു പറയാൻ എന്നോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടല്ലോ, അത് കാരണമാണല്ലോ നിങ്ങൾ എല്ലാവരും എന്റെ അടുത്ത് വന്നത് അല്ലേ. അപ്പോ എനിക്ക് കൊറേ കാര്യങ്ങളിൽ അറിയാമല്ലോ, എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് തന്നെ നല്ല കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. നമുക്ക് സംസാരിക്കുന്ന നല്ല കാര്യങ്ങൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസ് തന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. എന്നെ പോലത്തെ സാധാരണക്കാരൻ ഈ മാറ്റിപ്പിടിക്കൽ എന്ന് പറഞ്ഞ ടാഗിലൂടെയാണ്, ആ ടാഗ് കാരണം മാത്രമാണ് എന്നെ പോലത്തെ സാധാരണക്കാരന് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. അതെനിക്ക് യൂസ് ചെയ്യാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എൻ്റെ ബ്രെയിൻ ഞാൻ പോലും അറിയാതെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു. പിന്നെ അതിൻ്റെ ഉള്ളിൽ നടന്ന ചില ചില അതൊക്കെ ഗെയിമാണ്, അത് ഗെയിമൊക്കെ ഞാൻ അവിടെ ഇട്ടിട്ട് പോകുന്നു എൻ്റെ ചേട്ടന്മാരെ. ഇപ്പോൾ ഗെയിമോ കാര്യങ്ങളൊന്നും ഇല്ല എനിക്ക്. പിന്നെ കുറേ കാര്യങ്ങളിൽ ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ എല്ലാം കൂടി പറയാൻ പറ്റില്ല. പക്ഷെ എല്ലാം ഒരു ദിവസം നമ്മളെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കും. എല്ലാവരും, നിങ്ങൾ എല്ലാവരും എനിക്ക് വേണം, ഓരോ പ്രേക്ഷകരും വേണം. പക്ഷെ എനിക്കിപ്പോ ഞാൻ എന്റെ ചേട്ടൻ, എന്റെ വൈഫ് അല്ലെങ്കിൽ അമ്മയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഓരോ പ്രേക്ഷകനും ഇപ്പോ എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി, എന്നെ നെഞ്ചിലേറ്റി തുടങ്ങി, എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമാരൊക്കെ എന്നെ എന്റെ ഫോൺ വിളിച്ചിട്ട് മോനെ ഔട്ടായി പോയടാ, മോനെ മോനെ എന്നൊരു കരയുമ്പോ അതല്ലേ ഏറ്റവും വലിയൊരു അവാർഡ്. അല്ലാതെ വേറെ ഒന്നല്ലല്ലോ. നിങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ അതായത് പ്രേക്ഷകരുടെ ഇഷ്ടം, അത് ഒരു അഞ്ചു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് കിട്ടാന്ന് പറഞ്ഞാൽ ഇതിൽ പരം രതീഷ് കുമാറിന് വേറെ ഒന്നുമില്ല. രതീഷ് കുമാർ ഹാപ്പിയാണ്, അതാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡുകളെ അനുകരിക്കാൻ നോക്കിയ നമ്മള് അനുകരിക്കാൻ നോക്കിയതല്ല ഞാൻ.